യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മരുഭൂമിയിൽ കൃപയൊഴുക്കുന്ന നല്ല ദൈവം എന്ന വിഷയത്തെപ്പറ്റിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 21-ാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. യോഹന്നാൻ അത്ഭുതങ്ങൾ എന്ന പദം അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല, അത്ഭുതങ്ങളെ അദ്ദേഹം വിളിക്കുന്നത് സൈൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ എന്നാണ്. എന്താണ് അടയാളങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം? അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രതീകങ്ങളാണ്. മറ്റെന്തോ ഒരു സന്ദേശം അടയാളങ്ങൾക്ക് നൽകുവാനായിട്ടുണ്ട്. യേശുക്രിസ്തു ചെയ്ത 1000-ക്കണക്കിന് അത്ഭുതങ്ങളിൽ നിന്നും വെറും 8 മാത്രം പ്രത്യേകമായി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ അപ്പോസ്തലനായ യോഹന്നാൻ തെരഞ്ഞെടുക്കുകയും 8 അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നുള്ള പേരിൽ അദ്ദേഹം സുവിശേഷത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അടയാളങ്ങൾ എന്ന് മനഃപൂർവ്വമായിട്ട് പറയുന്നതിന്റെ ഉദ്ദേശം, കർത്താവ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വലിയ ഒരു സന്ദേശം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ്. നമ്മൾ ഇന്ന് തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യോഹന്നാൻ യേശുവിന്റെ ആദ്യത്തെ അടയാളത്തെ വിവരിച്ചിരിക്കുന്നു. അത് കാനായിലെ കല്യാണമാണ്. നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇതെങ്കിലും ഇന്ന് നമ്മൾ തികച്ചും അതിന്റെ മറ്റൊരു ആംഗിളിലൂടെ, വേറൊരു വീക്ഷണത്തിലൂടെ ഈ അത്ഭുതത്തെ ഒന്ന് നോക്കിക്കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുന്നു. യേശു കടന്നു വരുന്നു, വെള്ളത്തെ വീഞ്ഞാക്കുന്നു, സമൃദ്ധമായി അവിടെ വീഞ്ഞ് ഉണ്ടാകുന്നു. ഇതാണ് അവിടത്തെ പ്രധാനപ്പെട്ട വിഷയം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനുമായിട്ട് അനേക ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും 2 പ്രധാനപ്പെട്ട ഉടമ്പടികൾ എന്ന് പറയുന്നത് ദ കവനന്റ് ഓഫ് ദ ലോ ആൻഡ് കവനന്റ് ഓഫ് ഗ്രേസ്, ഇങ്ങനത്തെ 2 ഉടമ്പടികളാണ്. 1-ാമത്തേത് നിയമത്തിന്റെ ഉടമ്പടി, 2-ാമത്തേത് കൃപ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് മനുഷ്യവർഗവുമായിട്ട് ചെയ്ത പുതിയ ഉടമ്പടി. എന്താണ് നിയമത്തിന്റെ ഉടമ്പടി? നിയമത്തിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് കൽപ്പനകൾ നൽകിയതിനു ശേഷം അവനതനുസരിക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ട് 1000-ക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു രംഗം നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം മനുഷ്യന് കൽപ്പനകൾ നൽകിയെങ്കിലും ആ കൽപ്പനകളെ പൂർണമായിട്ടും അനുസരിക്കുവാൻ സാധിക്കാതെ മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നതാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യന് കൽപ്പന കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ കൽപ്പനകൾ വള്ളി പൊള്ളി തെറ്റാതെ അനുസരിക്കുമെങ്കിൽ, ഈ കൽപ്പനകളെ പൂർണ്ണമായിട്ടും അനുസരിക്കുമെങ്കിൽ, ഈ കൽപ്പനകൾ മൂലം നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കുവാൻ, നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് സാധിക്കും. എങ്കിലും ദൈവം ഒന്നുകൂടി പറഞ്ഞു, ഒരു കൽപ്പന നിങ്ങൾ ലംഘിച്ചാൽ എല്ലാ കൽപ്പനയും ലംഘിക്കുന്നതിന് തുല്യമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 1 വീഴ്ച വരുത്തുന്നവൻ എല്ലാറ്റിലും വീഴ്ച വരുത്തുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, 10 കൽപ്പനകളിലെ അവസാനത്തെ 2 കൽപ്പനകളാണ് കുഴപ്പം പിടിച്ചത്. ബാക്കിയെല്ലാം സത്യത്തിൽ നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും അവസാനത്തെ 2 കൽപ്പനകളൊന്ന് ശ്രദ്ധിക്കുക. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ ഭർത്താവിനെ ആഗ്രഹിക്കരുത്. ഈ 2 കൽപ്പനകളും യഥാർത്ഥത്തിൽ ചിന്താമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട കൽപ്പനകളാണ്. പുറമേ നിന്ന് നോക്കിയാൽ കാണുവാൻ സാധിക്കാത്തതും ഒരു മനുഷ്യനും വിധിക്കാൻ പറ്റാത്തതും എന്നാൽ ദൈവത്തിന് കൃത്യമായിട്ട് കാണുവാൻ പറ്റുന്നതുമായ 2 കൽപ്പനകളാണ് അവസാനത്തെ കൽപ്പനകൾ. ഈ 2 കൽപ്പനകളിലാണ് സത്യത്തിൽ മനുഷ്യർ പരാജയപ്പെട്ടു പോകുന്നത്. വ്യഭിചാരം ചെയ്യാത്ത വ്യക്തികൾ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന വ്യക്തികൾ, കള്ളസാക്ഷ്യം പറയാത്ത വ്യക്തികൾ, അന്യന്റെ വസ്തുക്കളെ മോഹിച്ചു പോകുന്നു, അല്ലെങ്കിൽ അന്യന്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഈ അവസാനത്തെ 2 കൽപ്പനയിൽ എവിടെയെങ്കിലും മനുഷ്യനെ തെറ്റുപറ്റുന്നു, അവൻ പരാജയപ്പെട്ടു പോകുന്നു. സത്യത്തിൽ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്
ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമാകുന്നു. ഈ പത്ത് കൽപ്പനകൾ മാത്രമല്ല, വേറെ ധാരാളം കൽപ്പനകൾ നമുക്ക് നിയമാവർത്തന പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ കൽപ്പനകൾ അനുസരിച്ച് സ്വർഗം പ്രാപിക്കുവാൻ തക്കവണ്ണം ജീവിച്ച് അങ്ങനെ സ്വർഗം അവകാശമാക്കുന്നതിൽ അവൻ ദയനീയമായിട്ട് പരാജയപ്പെടുമ്പോൾ ലോകം മുഴുവനിൽ നിന്നും ഒരു നിലവിളി ഉയരുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ? ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ടും അനുസരിച്ച് സ്വർഗം നേടാൻ പറ്റാത്ത ഞങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ഇല്ലേ? ലോകം മുഴുവനിൽ നിന്നും രക്ഷകന് വേണ്ടിയുള്ള ഒരു വലിയ നിലവിളി ഉയരുകയാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ചിരുന്നതും. കാരണം ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലോ വാസ് അവർ സ്കൂൾ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ, നിയമത്തിലൂടെ ദൈവം പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഒരു കാര്യമാണ്, സ്വന്തമായിട്ട് മനുഷ്യന് സ്വർഗം നേടുവാൻ സാധ്യമല്ല, അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും, അവനെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമായിരക്കണക്കിന് വർഷങ്ങൾ കാത്തിരുന്നു, ലോകം മുഴുവനിൽ നിന്നും നിലവിളി ഉയർന്നു, നമ്മുടെ ഭാരതത്തിലെ സന്യാസിമാർ കാടുകളിൽ പോയിരുന്ന രക്ഷകന് വേണ്ടി നിലവിളിച്ചു, സോക്രട്ടീസിന്റെ കാലത്തും പ്ലേറ്റോയുടെ കാലത്തും എല്ലാം ലോകം മുഴുവനിൽ നിന്നും നിലവിളി ഉയർന്നു, രക്ഷകന് വേണ്ടിയുള്ള നിലവിളി ഉയർന്നു. ഇസ്രായേൽ ജനവും രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നു. ഒടുവിൽ രക്ഷകൻ വരിക തന്നെ ചെയ്തു, പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു, മുഴുവൻ നിയമത്തെയും അനുസരിച്ചു, എന്നിട്ട് കുരിശിൽ മരിച്ചു, സകല പാപികൾക്കും അവരുടെ പാപങ്ങൾക്കും വേണ്ടി പരിഹാരം ചെയ്തു. അങ്ങനെ പരിഹാരം ചെയ്ത യേശു തന്റെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് അവരിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് സൗജന്യമായി സ്വർഗം കൊടുക്കുന്നതാണ് സത്യത്തിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ മനോഹരമായ രക്ഷാകര പദ്ധതി. ഇതാണ് നമ്മൾ കാനായിലെ കല്യാണ വീട്ടിൽ ശരിക്കും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ യേശുവിന്റെ അത്ഭുതത്തിൽ അല്ലെങ്കിൽ അടയാളത്തിൽ തന്നെ മനോഹരമായ ഒരു സന്ദേശം കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആ കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അവിടെ പെട്ടെന്ന് വീഞ്ഞ് മാനുഷികമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ, അഥവാ പരക്കം പായുമ്പോൾ, അഥവാ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുമ്പോൾ, യേശു നിമിഷങ്ങൾക്കുള്ളിൽ മനോഹരമായ വീഞ്ഞ്, നുരഞ്ഞു പൊന്തുന്ന മനോഹരമായ വീഞ്ഞ്, നല്ല ടേസ്റ്റുള്ള വീഞ്ഞ് ഉണ്ടാക്കി അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മോശ ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് വെള്ളത്തെ രക്തമാക്കി മാറ്റി, നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കി മാറ്റി. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഇതിലേതാണ് നിങ്ങൾ കുടിക്കുന്നത്, ഞാൻ കുടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആദ്യത്തത് മോശയിലൂടെ ദൈവം നിയമം നൽകിയെങ്കിൽ ആ നിയമം അനുസരിക്കാൻ സാധിക്കാതെ മനുഷ്യൻ വിഷമിച്ച് കുഴഞ്ഞ് മരണമേറ്റെടുക്കുന്നതിന്റെ അടയാളമായിട്ടാണ് മോശ ആദ്യമായിട്ട് അത്ഭുതം ചെയ്യുമ്പോൾ അത് വെള്ളത്തെ രക്തമാക്കി മാറ്റിക്കൊടുത്ത സൈൻ ഓഫ് ഡെത്ത്, മരണത്തിന്റെ അടയാളമായ രക്തമാക്കി മാറ്റിക്കൊണ്ട് മോശ ആദ്യത്തെ അത്ഭുതം ചെയ്യുമ്പോൾ, ഇതാ കർത്താവ് യേശു ക്രിസ്തു വെള്ളത്തെ നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് സ്വർഗത്തിന്റെ സന്തോഷത്തെയും സ്വർഗത്തിന്റെ അഭിഷേകത്തെയും മനുഷ്യന് നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിച്ച് ദയനീയമായിട്ട് നമ്മൾ പരാജയപ്പെട്ട് നമുക്കിതൊരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ കരുതുമ്പോൾ രക്ഷകനായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ മറിയം ചെയ്തത് യേശുവിന്റെ പക്കൽ ചെന്ന് സത്യസന്ധമായി അവിടെ വീഞ്ഞില്ല എന്നുള്ള കാര്യം അമ്മ ഉണർത്തിക്കുകയാണ്, അഥവാ അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും ആദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ വിശുദ്ധിയല്ല, സത്യത്തിൽ അനുസരണവുമല്ല, സത്യത്തിൽ പൂർണ്ണതയുമല്ല ദൈവം ആദ്യം പ്രതീക്ഷിക്കുന്നത്. ദൈവം ആദ്യം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. കാരണം ദൈവത്തിനറിയാം വിശുദ്ധിയൊക്കെ അതിന്റെ പൂർണ്ണതയിലെത്താൻ കുറെ വർഷങ്ങളെടുക്കും, അനുസരണത്തിന്റെ തികവിലെത്താനും കുറെ നാളുകൾ എടുക്കും, പൂർണ്ണത എത്താനാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ടൈം എടുക്കുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ദൈവം ആദ്യം ഒരു മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നത് സത്യസന്ധതയാണ്. അതായത്, ദൈവമേ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന കുറവുണ്ട്, ഇന്ന തഴക്കദോഷമുണ്ട്, ഈ പാപം എന്റെ മേൽ ഭരണം നടത്തുന്ന ദൈവമേ,
എനിക്ക് എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ദൈവമേ. ആൾക്കൂട്ടത്തിൽ വെച്ച് എന്റെ ജീവിത പങ്കാളി അടുത്ത് നിൽക്കുമ്പോൾ പോലും ദൈവമേ അറിയാതെ എന്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഞാൻ തെറ്റായിട്ട് മറ്റുള്ളവരെ നോക്കുന്നു ദൈവമേ. ഇതൊരു നിലവിളി പോലെ യേശുവിന്റെ പക്കൽ സത്യസന്ധമായിട്ട് പകരുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഒരിക്കൽ കുറെ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് ഒരു പട്ടിക്കുട്ടിയെ അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവരിപ്രകാരം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളം പറയുന്നവന് ഈ പട്ടിക്കുട്ടിയെ സമ്മാനമായിട്ട് കിട്ടും. അപ്പൊ അവരെല്ലാം കൂടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ഞാനാണ്. അങ്ങനെ ഇവരുടെ ബഹളം കേട്ടിട്ട് ഒരു 55 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ ഈ കുട്ടികളുടെ അടുത്തൂടെ നടന്നു വരികയാണ്. അയാൾ ചോദിച്ചു, എന്താ മക്കളെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കള്ളം പറയുന്നവന് ഞങ്ങൾ ഈ പട്ടിക്കുട്ടിയെ സമ്മാനമായിട്ട് കൊടുക്കും, അതിന്റെ ബഹളമാണ് അങ്കളെ, അല്ലാതെ മറ്റൊന്നുമല്ല. എടാ മക്കളെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്ന എന്തിനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കള്ളം പറഞ്ഞാണോ നിങ്ങൾ പഠിക്കുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല പിള്ളേരെ, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? അപ്പൊ കുട്ടികളെല്ലാം കൂടെ പറഞ്ഞു, പട്ടിക്കുട്ടിയെ കൊടുക്കാൻ പറ്റിയ ആൾ അങ്കിൾ തന്നെയാണ്, അങ്കിളുടെ കയ്യിൽ ഈ പട്ടിക്കുട്ടിയെ കൊടുത്തേക്കാം. അവര് പട്ടിക്കുട്ടിയെ എടുത്ത് അങ്കിളുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. കാരണം എന്താണ്? അങ്കിൾ ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഒരു കള്ളം പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോ കുട്ടികൾക്ക് മനസ്സിലായി, പെരുങ്കള്ളൻ ഈ അങ്കിൾ തന്നെയാണ്. അതുകൊണ്ട് പട്ടിക്കുട്ടിയെ അങ്കിളുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് സത്യസന്ധതയാണ്. ഇവിടെ പരിശുദ്ധ മറിയം സത്യസന്ധമായിട്ട് യേശുവിന്റെ പക്കൽ ചെന്നിട്ട് പറഞ്ഞു, യേശുവേ മകനെ ഇവിടെ വീഞ്ഞ് ഇല്ല. നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ അഭിഷേകമുള്ള വ്യക്തിയായിരുന്നു, ചൈതന്യമുള്ള വ്യക്തിയായിരുന്നു, ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, എനിക്ക് ഇതിനേക്കാൾ ഇപ്പോഴുള്ളതിനേക്കാൾ സ്നേഹം എനിക്ക് വിശുദ്ധ കുർബാനയോട് നേരത്തെ ഉണ്ടായിരുന്നു, സഭയോട് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒരു സ്നേഹമുണ്ടായിരുന്നു, ആത്മാക്കളെ നേടണമുള്ള തീഷ്ണത എനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കർത്താവേ, എന്റെ ജീവിതം ഉണങ്ങി വരണ്ടു പോയിരിക്കുന്നു, എന്റെ ജീവിതത്തിലെ വൈൻ എന്റെ ജീവിതത്തിലെ വീഞ്ഞ് വറ്റിപ്പോയിരിക്കുന്നു, സത്യസന്ധമായിട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ എന്റെ പ്രശ്നത്തെ ഉണർത്തിക്കുന്നു. ഇങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ ഉണർത്തിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയൊഴുക്കുവാൻ തയ്യാറായിട്ട് കടന്നു വരുന്നു, അഭിഷേകമൊഴുക്കാൻ തയ്യാറായിട്ട് കടന്നു വരുന്നു, സ്വർഗത്തിന്റെ വീഞ്ഞ് ഒഴുക്കി തരുവാൻ തയ്യാറായിട്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാം ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയവനാണെങ്കിലും മക്കളായ നമ്മളുമായി ഒരു പാർട്ട്ണർഷിപ്പിലൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം എപ്പോഴും. ആകാശത്തിൽ വലിയൊരു സ്ക്രീനൊക്കെ കെട്ടി സുവിശേഷമൊക്കെ പ്രസംഗിക്കാൻ ദൈവത്തിന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. അല്ലെങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഹേ ലോകത്തിലെ മനുഷ്യരെ ഇങ്ങോട്ട് നോക്കുക, ഞാനാണ് സത്യദൈവം, ഞാനാണ് കുരിശിൽ മരിച്ച ദൈവം, ഞാനാണ് ഉയർത്തെഴുന്നേറ്റ ദൈവം, എന്നിൽ വിശ്വസിക്കൂ എന്ന് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ ആകാശത്തുനിന്ന് വിളിച്ചു പറഞ്ഞാൽ 750 കോടി ജനങ്ങളും മുട്ടിന്മേൽ വീണ് ദൈവത്തെ ആരാധിക്കും. ഇതൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. എങ്കിലും ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ മക്കളുമായി, നമ്മൾ മക്കളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്, പങ്കാളിത്തത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ചുമ്മാ അങ്ങോട്ട് കൃപ തരാൻ ദൈവത്തിന് അറിയാം, പക്ഷെ ദൈവം അങ്ങനെ ചെയ്യാറില്ല. കൃപ തരുന്നത് സൗജന്യമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു പങ്കാളിത്തം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞുദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. ചാച്ചൻ വീട്ടിലെ പപ്പ വലിയൊരു മേശ അകത്ത മുറിയിൽ നിന്നും മുൻവശത്തെ മുറിയിലേക്ക് പൊക്കിക്കൊണ്ടുവരികയാണ്. ഈ സമയത്ത് 2.5 വയസ്സ് പ്രായമുള്ള മൂത്ത മകൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോള് ഈ പപ്പ അവന്റെ മുഖത്തേക്ക് നോക്കി പറയാം, മോനെ ആ മേശയുടെ അങ്ങേയറ്റത്ത് നീയും കൂടെ ഒന്ന് പിടിച്ച് പപ്പായ ഒന്ന് സഹായിച്ച്. അവൻ അന്നേരം അവന്റെ മസിലൊക്കെ അങ്ങോട്ട് വീർപ്പിച്ച് വന്നിട്ട് അവൻ ആ മേശയുടെ അറ്റത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്ന പോലെ അവനും ആ മേശയിൽ ഇങ്ങനെ താങ്ങാണ്. അപ്പൊ പപ്പ തന്നെ ആ മേശ അങ്ങോട്ട് പൊക്കുന്നു, 2.5 വയസ്സുള്ള മകൻ ഈ മേശയുടെ മറ്റേ അറ്റത്ത് പൊക്കുന്നു, അങ്ങനെ രണ്ടുപേരും കൂടെ ഈ മേശ കൊണ്ടുവന്ന് മുൻവശത്തെ മുറിയിലിടുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2.5 വയസ്സുള്ള മകൻ അപ്പുറത്ത് എന്നിട്ട് അമ്മയോട് പറയാ, അമ്മേ ഞാനും ചാച്ചനും കൂടെ മേശ അപ്പുറത്തെ മുറിയിന്ന് മുൻവശത്തെ മുറി കൊണ്ടുവന്നിട്ടു. ആരാണ് മേശ പൊക്കിയത്? ചാച്ചനാണ്. പക്ഷെ ഇവൻ അതിന്റെ അറ്റത്തുനിന്ന് പിടിച്ചു കൊടുത്തേ ഉള്ളൂ. ഇവൻ അപ്പുറത്ത് നിന്നിട്ട് പറയാണ്, ഞാനും ചാച്ചനും കൂടി അപ്പുറത്ത് കിടന്ന മേശയെടുത്ത് മുൻവശത്തെ മുറിയിൽ കൊണ്ടുവന്നിട്ട്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇതാണ് ദൈവം ചെയ്യുന്നത്. നമ്മളെ ആ മേശയുടെ അറ്റത്തുനിന്ന് പിടിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇവിടെ വീഞ്ഞ് തീർന്നു പോയ ഈ സാഹചര്യത്തിൽ ഇല്ലായ്മയിൽ നിന്നും വീഞ്ഞുണ്ടാക്കുവാൻ യേശുവിന് അറിയാമെങ്കിലും യേശു അവിടെ മനുഷ്യന്റെ ഒരു സഹകരണം, ഒരു കോപ്പറേഷൻ തേടുകയാണ്, ഒരു സഹകരണം തേടുകയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ ഈ മൺപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ. നമ്മൾ എപ്പോഴും ഓർക്കണം, ദൈവം നമ്മളോട് എളുപ്പമുള്ള കാര്യം നമ്മളോട് ചെയ്യാൻ പറയുന്നു, പ്രയാസമുള്ള കാര്യം ദൈവം ചെയ്യുന്നു. വെള്ളം നിറയ്ക്കുക എന്നുള്ളത്
താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. വെള്ളത്തെ വീഞ്ഞാക്കുക എന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ദൈവം ചെയ്യുന്നു. ലാസറിന്റെ കുഴിമാടത്തിൽ കല്ലുരുട്ടി മാറ്റുക എന്നുള്ള എളുപ്പമുള്ള കാര്യം നമ്മളോട് ചെയ്യാൻ പറയുന്നു. ചീഞ്ഞളിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുന്ന ജോലി ദൈവം ചെയ്യുന്നു. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്നുള്ള പ്രയാസം കുറഞ്ഞ കാര്യം നമ്മളോട് ചെയ്യാൻ പറയുന്നു. കടൽ കിടക്കുന്ന മീനുകളെ മുഴുവൻ വലയടകത്ത് കൂട്ടുന്ന ജോലി, മത്സ്യം അത്ഭുതത്തിലൂടെ പിടിക്കുന്ന ജോലി, അത് ദൈവം ചെയ്യുന്നു. പതിനായിരങ്ങൾക്ക് അപ്പം വീതിച്ചു കൊടുക്കാനുള്ള ജോലി ദൈവം ചെയ്യുന്നു. എന്നാൽ അഞ്ചപ്പം തരുവാനുള്ള കുഞ്ഞു ജോലി ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ. എന്നാൽ ഈ ചെറിയ കാര്യം നമ്മൾ ചെയ്യണം. ഞാൻ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യം ഓർത്തു പോവുകയാണ്, ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ചെറിയ കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ ചെറിയ കാര്യം വിശ്വസ്തതയോടെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. എത്ര മനോഹരമായ ദൈവിക ജ്ഞാനമാണ് അഗസ്തീനോസിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ ചെറിയ കാര്യത്തിലൂടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. വെള്ളം കോരി എങ്ങനെയാണ് വീഞ്ഞുണ്ടാക്കുക എന്നൊന്നും ആ ദാസന്മാർ അവിടെ ചിന്തിച്ചില്ല. എനിക്കൊരു കാര്യം കൂടെ അത്ഭുതം തോന്നുന്നു, യേശു അടുക്കളയുടെ ഭാഗത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുത്തെ വലിയ കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് നിന്ന വലിയ ആശാന്മാരെ ഒന്നും നോക്കാതെ ദാസ്യമനോഭാവമുള്ളവരുണ്ടോ എന്ന് അടുക്കളയുടെ പുറകു ഭാഗത്ത് അന്വേഷിച്ചിട്ട് ദാസ്യമനോഭാവമുള്ളവരോടാണ് വെള്ളം കോരാനായിട്ട് പറയുന്നത്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2 എന്റെ മനസ്സിലേക്ക് വരികയാണ്. എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. ഞാൻ എല്ലാ മനുഷ്യരുടെ മേലും ആത്മാവിനെ വർഷിക്കുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനത്തിൽ ദൈവം പറയുകയാണ്, എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനത്തിൽ ഒരു അത്ഭുതം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ഒരാള് ദാസ്യമനോഭാവമുള്ള വ്യക്തി ഉണ്ടോ എന്ന് ദൈവം ആദ്യം നോക്കും. എളിമയുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടോ എന്ന് ദൈവം നോക്കും. ഒരു ദാസന്റെ ദാസിയുടെ ഹൃദയമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ആയിരിക്കും ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് രക്ഷ കൊണ്ടുവരാൻ പോകുന്നത്. ആ വ്യക്തിയിലൂടെയാണ് ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൃപയൊഴുക്കാനായിട്ട് പോകുന്നത്. അവിടെ എല്ലാവർക്കും ഒരു യജമാന മനോഭാവമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയൊഴുകി വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു വ്യക്തിയെങ്കിലും അവിടെ എളിമയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം ഉപകരണമാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ ദാസന്മാരോട് ദൈവം പറഞ്ഞു, ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് അത്രേ യേശു പറഞ്ഞുള്ളൂ. പക്ഷെ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരത് വക്കുവരെ നിറച്ചു. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാം, വളരെ ദൂരം യാത്ര ചെയ്ത് പോയി വേണം. അന്ന് കിണറുകൾ എല്ലാ വീട്ടിലും ഇല്ല. വളരെ ദൂരെ പോയി ഒരു കോമൺ കിണർ, സമരിയാക്കാരി വെള്ളം കോരാൻ വന്നതുപോലെ ദൂരെ പോയി ഒരു കിണറ്റിൽ നിന്നും തൊട്ടി താഴേക്ക് ഇറക്കി കഷ്ടപ്പെട്ട് വെള്ളം കോരി കൊണ്ടുവന്ന് ഈ ഭരണികളിൽ നിറയ്ക്കുന്നു. വീണ്ടും പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ഈ ഓട്ടവും വെള്ളം കോരലും ഒരു വലിയ പ്രയാസം. അവർ വിയർത്ത് കുളിക്കുന്നൊരു ജോലിയാണ്. പക്ഷെ അവർ ഒരു പരാതിയും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരത് വക്കുവരെ നിറച്ചു. എന്ന് പറഞ്ഞാൽ ഇനി നിറയ്ക്കുവാൻ സ്ഥലമില്ല. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ഹോൾ ഹാർട്ടഡ് പീപ്പിൾ. പൂർണ്ണ ഹൃദയത്തോടെ തന്റെ ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സ്വർഗം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വക്കുവരെ നിറച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവരെന്ത് ചെയ്താലും അത് പൂർണ്ണ ഹൃദയത്തോടെയാണ് ചെയ്യുന്നത്. അവർ ദൈവത്തെ സ്തുതിച്ചാലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവർ വളരെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കും. അവർ പള്ളിയിൽ ഹോസാന പാടുന്ന സമയത്ത് ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകൾ പാടുന്നുണ്ടോ എന്ന് നോക്കത്തില്ല. അവർ ഹോസാന ഹോസാന അവര് ആ നല്ല ഉറച്ച ശബ്ദത്തിന് പോകും. ആഫ്രിക്കയിൽ പോയിട്ടുള്ളവര് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, വിശുദ്ധ ബലി സമയത്ത് ഈ ഹോസാന പാടുന്ന സമയത്ത്, പരിശുദ്ധൻ ഹോസാന പാടുന്ന സമയത്ത് ഈ ആഫ്രിക്കക്കാരായ കറുത്ത വർഗ്ഗക്കാരായ സഹോദരങ്ങൾ നൃത്തം ചെയ്ത് എല്ലാം മറന്നാണ് അവർ ദൈവത്തെ ആരാധിച്ച് വിശുദ്ധ ബലിയുടെ സമയത്ത് പോലും അവർ ഹോസാന പാടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം ചെയ്യുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ചങ്കു പൊട്ടി അവർ പ്രാർത്ഥിക്കും. ബൈബിൾ വായിക്കുമ്പോഴും അങ്ങനെയാണ്. ചുരുൾ ഭക്ഷിക്കുന്ന ഒരു വലിയ ആർത്തിയോടെ അവർ ഭക്ഷിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴും അവരങ്ങനെയാണ്. പൂർണ്ണ ഹൃദയത്തോടെ, ഒരു കാര്യവും വിട്ടുകളയാതെ അവരെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യമാണിത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6:6 വചനം ഇപ്രകാരം പറയുന്നു, മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തികൾ കണ്ട് നീ വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ
രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് തന്നെ കൊയ്ത്തുകാലത്തേക്ക് വേണ്ട ഭക്ഷണം സംഭരിച്ചു വയ്ക്കുന്നു. മടിയനായ മനുഷ്യ, നീ എത്രനാൾ നിശ്ശേഷ്ടനായിരിക്കും? നീ എത്രനാൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും? ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, അലസത വിട്ടൊഴിഞ്ഞ് ഈ ഭരണികളിൽ വെള്ളം വക്കുവരെ നിറച്ച് ആ ദാസരെ പോലെ നമ്മുടെ ജീവിതം ഒരു ഹോൾ ഹാർട്ടഡ് ലൈഫായി മാറാൻ, പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം ചെയ്യുന്ന ഒരു ജീവിതമായി മാറുവാൻ ദൈവം നമ്മളെ ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിലൂടെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, നിങ്ങൾ പഠിക്കുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സ്കൂളിൽ പോയി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ചെയ്യണം. പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ചെയ്യണം. യേശുവിന് അത് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. യേശു ഇങ്ങനെയുള്ള വ്യക്തികൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞതാണ് വളരെ മനോഹരമായ ഒരു സംഭവം, ഈ വെള്ളം കൊണ്ടുപോയി കലവറക്കാരന്മാർക്ക് കൊടുക്കുക. ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശു എന്ത് വർത്താനാണ് ഈ പറയുന്നത്? വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒഴിച്ചു, ഇതുകൊണ്ട് കലവറക്കാരന്റെ കൊടുക്കാനോ? പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് ദൈവത്തിന്റെ മുമ്പിൽ വിഡ്ഢികളാവുക എന്ന് പറയുന്നത്. ഇതിനെയാണ് സത്യം പറഞ്ഞ വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. ഹെബ്രായ ലേഖനം 11:1 നമ്മൾ വായിക്കുന്നില്ലേ, കാണപ്പെടാത്തവ ഉണ്ട്, അവര് ശരിക്കും അവിടെ വിഡ്ഢികളെ പോലെ പ്രവർത്തിക്കുകയാണ്. ഈ വെള്ളം കൊണ്ടുപോയി കലവറക്കാരന്റെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു ചോദ്യം ചെയ്യലും ഇല്ലാതെ പമ്പര വിഡ്ഢികളെ പോലെ ഇവർ ഇതിന്റെ അകത്തുനിന്ന് ഒരു ജാറിൽ വെള്ളം കോരിയെടുക്കുമ്പോഴും അത് വെള്ളം തന്നെയാണ്. അവർ ഈ ജാറിൽ വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോഴും നോക്കുന്നുണ്ട്, ഇത് വെള്ളം തന്നെയാണ്. എന്നാൽ കലവറക്കാരന്റെ മുൻപിൽ കൊണ്ടുപോയി അവരത് പാത്രത്തിലേക്ക് പകരുന്ന സമയത്ത് ആ വെള്ളം വീഞ്ഞായി മാറി വലിയൊരു അത്ഭുതം നടക്കുകയാണ്. സത്യത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിക്കുന്നത് വിശ്വാസവും അനുസരണവും കൈകോർക്കുന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്, വിശ്വാസവും അനുസരണവും കൈകോർത്തപ്പോൾ അവിടെ ദൈവത്തിന്റെ മഹാകൃപ ഒഴുകി വരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ ഒരു അത്ഭുതം കാണുന്നു, നല്ല വീഞ്ഞ് ഉണ്ടാകുന്നു. അത് ടേസ്റ്റ് ചെയ്ത ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഈ നല്ല വീഞ്ഞ് നീ ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. ഏതാണ് ഈ നല്ല വീഞ്ഞ്? യേശു ക്രിസ്തുവിലൂടെ ലോകത്തിലേക്ക് പകരപ്പെട്ട ദൈവകൃപയാണ് നല്ല വീഞ്ഞ്. യേശു ഇപ്രകാരം പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല, എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനേക്കാൾ വലുതാണ്. കാരണം എന്താണെന്ന് അറിയാമോ? യോഹന്നാൻ ഈ പുതിയ വീഞ്ഞ് രുചിച്ചു നോക്കാൻ പറ്റിയില്ല. പെന്തക്കൂസ നാളിൽ തീ നാവുകളായി അഗ്നി പോലെ കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന ഈ പുതിയ വീഞ്ഞ് രുചിച്ചു നോക്കാൻ പഴയ നിയമത്തിലെ ഏലിയാക്കോ ഏലിഷായ്ക്കോ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന സ്നാപക യോഹന്നാനോ സാധിച്ചില്ല. ഈ പുതിയ വീഞ്ഞ് രുചിച്ചു നോക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മളെ നോക്കി യേശു പറയുകയാണ്, പുതിയ നിയമത്തിലെ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലുതാണ്. കാരണം അവൻ ആ നല്ല വീഞ്ഞ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അവൻ രുചിച്ചു നോക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കത് രുചിച്ചു നോക്കാൻ സാധിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി വെളിപ്പെടാതെ വച്ചിരുന്ന ദൈവത്തിന്റെ കൃപ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ മഹാകൃപ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം സത്യത്തിൽ ആസറ ഉയർപ്പിക്കുന്നത് വല്ലതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ദൈവം വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടാണ് യേശുവിലൂടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. ദൈവം തരുന്ന ഒരു സന്ദേശം ഇതാണ്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മുഖം വാടിയിരിക്കുന്ന ജീവിതമല്ല, മുടി ചീകാതെ നടക്കുന്ന ജീവിതമല്ല, കുളിക്കാതെ നടക്കുന്ന ജീവിതമല്ല, മുഖം താഴേക്ക് കുനിച്ച് നടക്കുന്ന ജീവിതമല്ല, ഞാൻ ഈ ലോകത്തിൻ്റെതൊന്നുമല്ല എന്ന മട്ടിൽ എല്ലാവരിൽ നിന്നും അങ്ങോട്ട് വേറെ തട്ട് ആരോടും മിണ്ടാതേക്ക് നടക്കുന്ന ഒരു ജീവിതമല്ല. പകരം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സന്തോഷമുള്ള ജീവിതമാണ്, അത് സ്വർഗത്തിന്റെ ബബ്ലിംഗ് ജോയ് നിറഞ്ഞ ജീവിതമാണ് എന്ന് കാണിച്ചു തരാൻ, മുഖത്തെപ്പോഴും ഒരു പ്രസാദം നിറഞ്ഞ ജീവിതമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 14 പ്രാവശ്യമാണ് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കർത്താവ് തരുന്ന ജീവിതം ഒരു വാടിയ മുഖത്തിന്റെ ജീവിതമല്ല, പകരം സന്തോഷത്തിന്റെ ജീവിതമാണെന്ന് കാണിക്കാൻ അവിടുത്തെ ആദ്യത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞിനെ നൽകിക്കൊണ്ട് ദൈവം അത് ചെയ്യുമ്പോൾ ഇത് സ്വർഗീയ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതമാണ്. റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമത്തെ. Righteousness, peace and joy in the Holy Spirit. നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുമ്പോൾ
നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്തോഷമാണ്. അകത്ത് നുരഞ്ഞു പൊന്തുന്ന പുതിയ നിയമത്തിന്റെ വീഞ്ഞ്, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വീഞ്ഞ്, ദൈവകൃപയുടെ വീഞ്ഞ് എപ്പോഴും ആ മുഖത്തുകൂടെ നുരഞ്ഞു പൊന്തി ലോകം മുഴുവനിലേക്കും അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് ആളുകളെ ആകർഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാനായിലെ കല്യാണ വീട്ടിൽ പുതിയ വീഞ്ഞ്, അന്ന് വരെ രുചിച്ചു നോക്കാത്ത വീഞ്ഞ് എല്ലാവരും രുചിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു സംസാര വിഷയമായി തീർന്നു. എന്തൊരു നല്ല വീഞ്ഞ്! അതെ, നമ്മളിലൂടെ സ്വർഗത്തിന്റെ സന്തോഷം നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിൽ അതൊരു സംസാര വിഷയമായി തീരും. ഈ ദൈവകൃപയ്ക്ക് വേണ്ടി ഒരു ദാഹം എല്ലാവരിലും ഉണ്ടാകും. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു വലിയ കൊതി എല്ലാവരിലും ഉണ്ടാകും. അങ്ങനെ ദൈവരാജ്യം കത്തിപ്പടരും. കർത്താവേ, ഞങ്ങൾക്ക് ആ വീഞ്ഞ് തരണമേ, പുതിയ നിയമത്തിന്റെ വീഞ്ഞുകൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. യേശുവേ, സ്നാപക യോഹന്നാന് കിട്ടാത്ത വലിയ ഭാഗ്യം അവിടെ ഞങ്ങൾക്ക് തന്നല്ലോ. ആ കൃപയുടെ വീഞ്ഞ് ഞങ്ങൾക്ക് തന്നല്ലോ ദൈവമേ. ഞങ്ങളത് ഒരിക്കലും വറ്റിപ്പോകാതിരിക്കട്ടെ. ഞങ്ങൾ അനേകരുടെ ജീവിതത്തിൽ വീഞ്ഞില്ല കർത്താവേ, നീ കടന്നു വരികയും വീഞ്ഞ് ഉണ്ടാക്കി തരികയും ചെയ്യണമേ. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ വക്കുവരെ നിറയ്ക്കുന്നവരാകട്ടെ, പ്രാർത്ഥിക്കുന്നവരാകട്ടെ, ഉപവസിക്കുന്നവരാകട്ടെ, വചനം വായിക്കുന്നവരാകട്ടെ, വിശുദ്ധ കുർബാന ദാഹത്തോടെയും വിശപ്പോടെയും സ്വീകരിക്കട്ടെ കർത്താവേ. അഭിഷേകമുള്ള ശുശ്രൂഷകളിൽ ദാഹത്തോടെ പങ്കെടുക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ തേടും ദൈവമേ. അവിടുത്തെ പുതിയ വീഞ്ഞ്, നുരഞ്ഞു പൊന്തുന്ന സ്വർഗീയ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. Yeshua.